നമസ്കാരം. ആയുധ മത്സരത്തിനില്ലെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ചൈന ഇരുമ്പറയ്ക്കുള്ളിൽ ഒരുക്കുന്നത് മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ്. അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ. അമേരിക്കയുടെ പക്കലുള്ള ഇത്തരം മിസൈലുകളെക്കാൾ 10 മടങ്ങ് ശേഷിയും കൃത്യതയുമുള്ളതാണ് ചൈനയുടെ പക്കലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം ചൈന ഒടുവിൽ നടത്തിയത്. വിവരം അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം മണത്തെറിഞ്ഞിരുന്നെങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും വ്യക്തമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തായിരിക്കുകയാണ്. അമേരിക്കയിലെ ലക്ഷ്യസ്ഥാനങ്ങൾ വരെ ഈ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കാൻ കഴിയും. ശബ്ദത്തിന്റെ 5 മടങ്ങാണ് വേഗത. ആണവായുധങ്ങൾ വഹിക്കാനും കഴിയും. ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ കാര്യത്തിൽ ചൈന കൈവരിച്ച അതിശയിപ്പിക്കുന്ന പുരോഗതി അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതിലും അപ്പുറത്താണ് ചൈന നേടിയ പുരോഗതി എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത്. ഇക്കാര്യം ഔദ്യോഗികമായി അവർ സമ്മതിക്കുകയും ചെയ്തു. ചൈനയുടെ സൈനിക ശേഷികളെക്കുറിച്ചും മേഖലയിലും പുറത്തും പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്ന ഹൈപ്പർസോണിക് രംഗത്തുള്ള കഴിവുകളെക്കുറിച്ചും ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്നാണ് അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ് പ്രസിഡന്റ് സെക്രട്ടറി ജോൺ കിർബി പറയുന്നത്. ചൈനയുടെ സൈനിക ശേഷികളെക്കുറിച്ചും മേഖലയിലും പുറത്തും പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്ന ഹൈപ്പർസോണിക് രംഗത്തുള്ള കഴിവുകളെക്കുറിച്ചും ഞങ്ങൾക്ക് ആശങ്കയുണ്ടെന്നാണ് അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ് പ്രസ് സെക്രട്ടറി ജോൺ കിർബി പറയുന്നത്. ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ ചൈന കൈവരിക്കുന്ന നേട്ടങ്ങൾ ഇന്ത്യക്ക് ഭീഷണിയാണ്. പ്രത്യേകിച്ചും പാകിസ്ഥാനുമായും അഫ്ഗാനിസ്ഥാനുമായും ചൈന കൈകോർത്തിരിക്കുന്ന അവസരത്തിൽ ഇത് മുന്നിൽ കണ്ട് ശക്തമായ കരുനീക്കങ്ങളുമായാണ് ഇന്ത്യ നടത്തുന്നത്. മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ചൈനീസ് ശ്രമങ്ങളെ ഇന്ത്യ ചെറുത് തോൽപ്പിച്ചിരുന്നു. അതിർത്തിക്ക് തൊട്ടടുത്ത് കൂടുതൽ സൈനികരെയും യുദ്ധവിമാനങ്ങളെയും ടാങ്കുകളെയും ചൈന വിന്യസിച്ചപ്പോൾ അതേ നാണയത്തിൽ തന്നെ ഇന്ത്യ തിരിച്ചടി നൽകിയിരുന്നു. അതിർത്തി കടന്ന ഇന്ത്യ പാകിസ്ഥാൻ നൽകിയ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് ചൈനയ്ക്ക് നന്നായി ബോധ്യമുണ്ട്. ഗൽവാനിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ചൈനീസ് സൈനികരെ ഇന്ത്യൻ സൈന്യം ധീരമായി നേരിട്ടിരുന്നു. സംഘർഷത്തിൽ നിരവധി ചൈനീസ് സൈനികർക്കാണ് ജീവഹാനിയുണ്ടായത്. എത്ര സൈനികർക്ക് ജീവൻ നഷ്ടമായെന്ന് പറയാൻ ഇപ്പോഴും ചൈന തയ്യാറായിട്ടില്ല. ഗൽവാനിലെ തിരിച്ചടി ചൈനയ്ക്ക് ആഗോളതലത്തിൽ തന്നെ വലിയ നാണക്കേട് സൃഷ്ടിച്ചിരുന്നു. അതിനുശേഷം അതിർത്തിയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ചപ്പോഴും ചൈനയ്ക്ക് തന്നെയായിരുന്നു തിരിച്ചടി. ഒരു ആന്റിഷിപ്പ് മിസൈലിന്റെ അതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100 കണക്കിന് മൈലുകൾ സഞ്ചരിക്കാൻ ഇതിന് കഴിയും. നിലവിലെ മിസൈലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞ പരിധിയിൽ വർദ്ധിച്ച ശേഷം ലഭിക്കുന്നതാണിത്. ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് എപ്പോഴും ഉപയോഗപ്രദമായ ഒരു പരിധി ഉണ്ടായിരിക്കും. എന്നാൽ അവയുടെ വേഗം കാരണം ശത്രുക്കൾക്ക് കണ്ടെത്താനും പ്രതിരോധിക്കാനും പ്രയാസകരമാകും. ഇന്ത്യയുടെ പ്രധാന എതിരാളിയായ ചൈന അതിവേഗം നാവികശേഷി വികസിപ്പിക്കുകയാണ്. ഇതിന് കുറഞ്ഞത് 3 വിമാനവാഹിനി കപ്പലുകളും വലിയ ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും അന്തർവാഹിനികളും ഉണ്ടായിരിക്കും. ചൈനയിൽ ഹൈപ്പർസോണിക് ആന്റിഷിപ്പ് മിസൈൽ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നിരവധി ആധുനിക ആയുധ പദ്ധതികളുണ്ട് ഇവരുടെ പക്കൽ. അവരുടെ പല യുദ്ധക്കപ്പലുകളും ഉയർന്ന പ്രകടനമുള്ള ആന്റിഷിപ്പ് മിസൈലുകൾ വഹിക്കുന്നതാണ്. ആന്റി മിസൈൽ ബാലിസ്റ്റിക് മിസൈലുകളും ചൈനീസ് കപ്പലുകളിലുണ്ട്. ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ആന്റിഷിപ്പ് മിസൈലുകൾ ചൈനീസ് നേവിക്ക് തലവേദനയാകും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.